महागुरुवे समाधि दिनाजन नडकना ई दिव्या चढ़ाई इन्हें चंद्र ने आदि में मंदिर में जोड़ा है बुधवार का सर्वाधिक दिन आया समिति अधिष्ठान श्री एन सचिन जनार्दन श्री आर अरुणदर्शन श्री प्रेमारे सफल स्वामीजी सानिध्य गुरी साक्षात्कार मत संभावे या आवर्ती अनोजित अुभव या चल बोध ई वेदी या संवदिक आग्रह श्री अनिल विद्य पर या भाई मैं पेमकान शिवगिरी भैंधी आध्यात्मिक अब या गुरी
അപ്പോ നമ്മൾ വായിച്ചിട്ടുള്ളത് മുഴുവൻ കീർത്തനങ്ങളും അല്ലെങ്കിൽ ഈശ്വര ആരാധന ക്രമങ്ങൾക്കുള്ള കൃതികളൊക്കെയാണ്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് വായന നോക്കിയപ്പോ ഈ പറയുന്ന ഭൗതികവാദത്തിൽ അതുപോലെ തന്നെ ഇവരീ പറയുന്ന ഫിസിക്കൽ തിയറിക്കൊക്കെ തന്നെ ഗുരുവിന്റെ ചിന്താധാരയിൽ വേണ്ടത്ര ഇടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ചെറിയ ബോധ്യങ്ങളാണ്. അങ്ങനെ ഞാൻ ഏകലോകത്തിന്റെ ഗുരു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു. അപ്പൊ ഇത് ഞങ്ങൾക്ക് വളരെ കുറച്ച് സമയമുള്ളത് കൊടുക്കാനായിട്ട്. ഞാൻ രാവിലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ 10-11 മണിയാണ് രാത്രി. വെളുപ്പിനെ 2 മണിക്ക് വീണ്ടും എണീക്കിരുന്നത് ഞാനത് എഴുതുകയാണ്. അപ്പോൾ എന്തെന്നുള്ള പേന വളരെ ഫ്ലോ ആയിട്ട് ഒഴുക്കുകൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഞാനത് എഴുതി സതീഷിനെ കൊണ്ടുകൊടുത്തു. സതീഷ് പറയുന്ന മാറ്റമൊന്നും വേണ്ട, 3 ദിവസത്തെ ഷൂട്ടിംഗ് കൊണ്ട് ഞങ്ങൾ ആ ഡോക്യുമെന്ററി തീർത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ ഡോക്യുമെന്ററി ഞങ്ങൾ ചിത്രീകരിക്കുന്ന സമയത്ത് ബാലകൃഷ്ണൻ നായർ സാറിനെ കാണാറുണ്ട്. ജി ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ വീട്ടിൽ അവിടെ കൈതമുക്ക് എന്ന് പറയുന്ന പാത്ര അവിടെ പോയി. ഇപ്പൊ സാറിന് കുറച്ച് പൈസ എടുക്കാനാണ് പോകുന്നത്. സാറിൻ്റെ വീട്ടിൽ അങ്ങനെ എന്താ നമ്മൾ സ്ഥിതഭരഞ്ജൻ നിർമ്മവൻ എന്നൊക്കെ പറയുന്ന മുഖഭാവത്തോടുകൂടി സാറങ്ങനെ വീട്ടിലുണ്ട്. അപ്പൊ എന്താണ് ആവശ്യം ചോദിച്ചു, ഞാൻ ആവശ്യം പറയുന്നു. സാറ് അറിവ് എന്ന് പറയുന്ന ധാരാളം ഗുരുവിന്റെ കൃതിയെ കുറിച്ചിട്ടാണ് അഞ്ചോത്തോട് സംസാരിക്കുന്നത്. അപ്പോ സാറിന്റെ അടുത്ത് തന്നെ നിൽക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സ്വസ്ഥത അനുഭവപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനങ്ങനെ ഈ മനുഷ്യനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് എന്റെ കണ്ണിൽ തോന്നി നാരായണ ഗുരുവാണോ ഇരിക്കുന്നത്, അത് വേറെ ആളാണോ ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ വീണ്ടും കണ്ടിന്യൂ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സതീഷ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിങ്ങിൽ കഴിഞ്ഞ പാടെ ഞങ്ങളോട് ആരോ പറഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ ഞങ്ങൾ എൻ്റെ കൂടെ അദ്ദേഹത്തിന് കാലില് നൽകുകയാണ്. ആരും പറയുന്നു ഒരേ സമയത്തിലേക്ക് എണീക്കുന്നവർ. അപ്പൊ ഞാൻ സതീഷിനോട് ചോദിക്കുന്നത്, എന്തെന്നില്ലാത്ത ഒരു സ്വസ്ഥത അനുഭവിച്ചിട്ടില്ല സതീഷ്? പുള്ളി പറയുന്നത് അത് തന്നെയാണ്, എന്തെന്നില്ലാത്ത ഒരു സ്വസ്ഥത. ഞങ്ങളിതിന്റെ ശാശ്വതീകാരം അവരെയൊക്കെ കാണാൻ പോയിട്ടുണ്ട്, പക്ഷെ ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. ഇദ്ദേഹത്തിന്റെ അടുത്ത് നമ്മളതുണ്ടായി. അപ്പോ ഞങ്ങളുടെ അത് സീനിയറായിട്ടുള്ള കേരളത്തിലെ ഒരു പി രവികുമാറിന്റെ അദ്ദേഹത്തിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, നാരായണ ഗുരുവിനെ കുറിച്ച് അല്ലെങ്കിൽ ഗുരുവിന്റെ കൃതികളെ കുറിച്ച് നമുക്കറിയാൻ ഇന്ന് ലഭ്യമായ ഏറ്റവും നല്ല കൃതികൾ ബാലകൃഷ്ണൻ നായർ സാറിന്റെ ആഖ്യാനങ്ങൾ വ്യാഖ്യാനങ്ങൾ വായിക്കുന്നതാണ്. കാരണം ബാക്കിയൊക്കെ പലരുടെ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിപരമായ കസർത്താണ്. ഇതങ്ങനെയല്ല, ഇത് സാറ് വെളിപാട് കൊണ്ട് തന്നെ ഉണ്ടായി ഗുരു നിയോഗിച്ച മനുഷ്യനാണ് ഈ വ്യക്തി. അദ്ദേഹത്തിന്റെ വായന ഞാൻ ഭാഷാ ചൂടുന്ന രണ്ട് കൃതി വോളിയമാണ്, അത് വാങ്ങുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വായിക്കുന്നു. ഇതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഗുരുവിനെ ആഴത്തിൽ പഠിച്ച പല ആൾക്കാരെ ഞാൻ നോക്കിയപ്പോൾ ആരും ഇടതുസമുദായത്തിൽപ്പെട്ടവരൊന്നുമല്ല. എല്ലാം തന്നെ മറ്റു സമുദായത്തിലുള്ളവരാണ് ഗുരുവിനെ വളരെ ആഴത്തിൽ പഠിച്ചത്. എന്താണ് ഗുരു എന്ന് മനസ്സിലാക്കിയത് എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇല്ലെന്ന് തന്നെ തീർച്ചയായിട്ടും. അപ്പോ ബാലകൃഷ്ണൻ സാറിന്റെ വീട്ടിൽ ഞാൻ പല തവണ എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഈ കൃതികൾ തന്നെ വായിച്ചു. എന്റെ ചെറിയ അറിവിൽ ഓരോന്ന് ഞാൻ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ വായിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നമുക്ക് വെളിപ്പെടുന്നുണ്ട്. അപ്പൊ ഈ അറിവ് എന്ന് പറയുന്ന കൃതിയെ കുറിച്ച് ഞാൻ പിന്നറിയുമ്പോഴാണ് അറിയുന്നത്, കൊട്ടാരത്തില് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ പൂജാമുറിയിൽ നാരായണ ഗുരുവിന്റെ ഇത് വലിയ ഛായാചിത്രം. അപ്പോ അന്ന് സേതുലക്ഷ്മി ഭായി അന്നത്തെ മഹാപണ്ഡിതനായ കെ ഭാസ്കരൻ നായരോട് പറയുന്നുണ്ട്, ഉള്ളൂരിനോട് പറയുന്നുണ്ട്, ഈ അറിവ് എന്ന് പറയുന്ന കൃതി എന്താണ് അതിന് അർത്ഥം എന്ന് ചോദിക്കുന്നു. അപ്പൊ ഉള്ളൂർ പറയുന്നുണ്ട്, അത് എനിക്കത് വ്യാഖ്യാനം ചെയ്യാൻ പറ്റില്ല, കാരണം അത് വെളിപാടിൽ നിന്ന് എഴുതപ്പെട്ടുന്ന ഒരു കൃതിയാണ്. നമുക്കതിന്റെ കുറച്ച് അർത്ഥതലങ്ങളോ അതും നിങ്ങൾക്ക് പറയാനേ പറ്റൂ. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ എനിക്ക് കഴിയില്ല. കെ ഭാസ്കരൻ നായർ എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും വലിയ സംസ്കൃത പണ്ഡിതരും ഒക്കെ ആയി അദ്ദേഹവും ആയുധം വെച്ച് തന്നിരിക്കുകയാണ്. പിന്നീട് ഇതിന്റെ മഹാവ്യാഖ്യാനങ്ങളുമായിട്ട് ബാലകൃഷ്ണൻ നായർ സാറാണ് ഏറ്റവും ലളിതമായ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിൽ ഞാൻ എന്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേരളമന്ത്രി ഒരു ശ്രീനാരായണ ഡയറക്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു വോളിയം ഇറക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ രമേശ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇതിൻ്റെ എഡിറ്റർ രമേശ് ആകാൻ അന്ന് എക്സിക്യൂട്ടീവ് എഡിറ്റർ ബി സി ചെയ്തവരോട് പറയുന്നു. ഞാൻ ഒന്നുകൂടി സമഗ്രമായിട്ട് അതിലേക്ക് പോവാണ്. അപ്പോൾ അന്ന് ഞാൻ കഥകളൊക്കെ എഴുതുന്ന ഒരാളാണ്. കഥകൾ എഴുതുമ്പോൾ ജീവിതത്തിൽ ആധ്യാത്മികത മാത്രമല്ല, ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളും നമ്മൾ നോക്കും. അവിടെ കാമുകി സങ്കല്പമുണ്ട്, കാമുകസങ്കല്പമുണ്ട്, ലൈംഗികതയുണ്ട്, ഇല്ലായ്മയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇത് വേറൊരു ഭാഗമാണ്. അപ്പൊ ഞാൻ അതിന്റെ പഠനവും മറ്റും കാര്യങ്ങൾ
സഹായത്തിനായിട്ട് സജി കൃഷ്ണൻ തരാനുള്ള നിർദ്ദേശം ഉണ്ടായി പഠിച്ചാണ്. അപ്പോൾ സ്വാമിമാരും മറ്റും പലരും വരുന്നത് എന്നെയാണ് അവർ കൂടുതൽ വിളിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. സ്വാഭാവികമായിട്ടും ഈ ജോലിയുടെ ഇടയിൽ നിന്നാൽ ചെറിയ ചെറിയ വിഷുകളുടെ അസൂയകളുടെയൊക്കെ ഭാഗത്ത് നിന്നായിട്ട് എനിക്കെന്തോ എൻ്റെ മാറ്റാനുള്ള തീരുമാനങ്ങളോ ഉണ്ടായി. കുറച്ച് കഴിയുമ്പോൾ സജീവമായി. അപ്പം എനിക്കൊന്നും അതൊരു നിയോഗമാണ്. കാരണം ഞാനായിരുന്നു ആ പുസ്തകം വന്ന് എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ അതിന് മാറിപ്പോവുകയാണ്. സജീവ് മാറിയില്ല. സജീവ് പിന്നെ ആകെ പരിവർത്തനം. അദ്ദേഹം ജീവിതം തന്നെ പിന്നെ അതിലേക്ക് സമർപ്പിച്ചു. പിന്നെ ഗുരുവിൻ്റെ പ്രചാരകനായി മാറുന്നൊരു കാഴ്ചയായിട്ടാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ഇന്നലെയും നിങ്ങൾ സംസാരിച്ചിരുന്നു. എൻ്റെ മകളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഇതാണ്. പക്ഷെ സജീവനായിരുന്നു അത് പറഞ്ഞു. സജീവ് ഇപ്പം നിങ്ങൾക്കറിയാം ഗുരുസാഗം എന്ന് പറയുന്നൊരു കൃതിയുണ്ട്. ഇതൊക്കെ ഉള്ളു. അപ്പോൾ വീണ്ടും ഞാൻ വരുന്നത് ഈ അറിവ് എന്ന് പറയുന്ന കാര്യത്തിലേക്കാണ്. നമുക്കറിയാം നമ്മളിപ്പോൾ പത്രപ്രവർത്തന രംഗത്ത് നിന്നുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ലോകത്ത് ഒരു മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കേണ്ടത് ആരാധിക്കേണ്ടത് അംഗീകരിക്കേണ്ടത് അവൻ്റെ പണമോ അറിവോ വിദ്യയോ ഒന്നും കൊണ്ട് നല്ല മനുഷ്യനായിരിക്കണമെന്നുള്ളതാണ്. നല്ല മനുഷ്യന്മാർക്കാണ് എന്തും വരെ അവൻ മൺവെട്ട വെട്ടിക്കാരനാകട്ടെ എന്ത് പണി ചെയ്തവനാകട്ടെ നമുക്ക് ഒരുപാട് പ്രതിഭകളെ നമുക്ക് ചുറ്റി കിട്ടാറുണ്ട്. നമുക്ക് കിട്ടാനില്ലാത്തത് നല്ല മനുഷ്യൻ. നല്ല മനുഷ്യരെ എന്നും ആദരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അറിവ്, ഈ അറിവ് അതൊരു അറിവാണ്. നന്മ എന്ന് പറയുന്നത് ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു അറിവാണ്. നമ്മുടെ നാരായണ ഗുരുവിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ പറയുന്നത് അറിവിനെ കുറിച്ചാണ്. ഈ ഇപ്പം നമുക്കറിയാം കേരളം സംഭാവന ചെയ്തിട്ടുള്ള ലോക ഗുരുക്കന്മാർ വിശ്വപുരുഷന്മാർ രണ്ടു പേരാണ്. ഒന്ന് ശങ്കരാചാര്യരും പിന്നൊന്ന് നാരായണ ഗുരുവാണ്. ഇതിൽ ശങ്കരാചാര്യരുടെ ഇന്ന് ലോകം കാണുന്നത് ലോകം കണ്ടിട്ടുള്ളതിലേക്ക് വെച്ച് ഏറ്റവും വലിയ ഇന്റലക്ച്വലായ ഒരു മനുഷ്യനായിട്ടാണ്. കാരണം മായ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം അദ്വൈതത്തിന്റെ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് മായ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം അദ്ദേഹം കൊണ്ടുവന്നു. കാരണം ഞാനിവിടെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നു. സത്യത്തിൽ ഞാനുണ്ടോ? ഞാനില്ല. ഞാൻ ഇന്നും വളരെ ചത്തു. ഞാൻ കോറ പിടിക്കും, ഞാൻ ചത്തു, അത്രയൊക്കെ ഞാനുള്ളൂ. പക്ഷെ ഞാൻ ഇല്ലേ, എന്നാൽ ഞാനുണ്ട്, ഞാനിപ്പോൾ സംസാരിക്കുന്നു. അപ്പൊ ഇത് ആരാണ് ഞാൻ? ഞാനിപ്പോ ഒരു തോന്നലാണ്. ആരുടെ? ഈശ്വരൻ. ഈശ്വരന്റെ ചില തോന്നലുകളാണ്, ചില മായയാണ്. ഇത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ പ്രപഞ്ചത്തിന് ഇത്രയും നല്ലൊരു നിർവചനം കൊടുത്ത മനുഷ്യൻ എന്നുള്ള നിലയിലാണ് ശങ്കരാചാര്യര് ലോകത്തെ എന്താ പറയുക അശോകിച്ചു അതെല്ലാം പഠിക്കുന്നവരെന്ന് കാണുന്നത്. അപ്പോൾ ശങ്കരാചാര്യര് ബുദ്ധി വൈഭവത്തിലാണ് നിന്നിരുന്നെങ്കിൽ നാരായണഗുരുവിലേക്ക് നമ്മൾ വരുമ്പോൾ ഗുരു അദ്വൈതത്തിന് പൂർത്തീകരണം കൊടുത്തു. ഇപ്പൊ ശങ്കരാചാര്യർക്ക് ആത്മബോധം വളരെ ഉണ്ടായി. അദ്ദേഹം അത് വെച്ചിട്ട് ഒരുപാട് കൃതികൾ ചെയ്തു. ആ സാക്ഷാത്കാരം നമ്മളിന്ന് അറിയുന്നുണ്ട്. പക്ഷെ ഗുരുവിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആത്മബോധത്തിന്റെ ആത്മസാക്ഷാത്കാരത്തിന്റെ മറുകര കാണുകയും ആ തപശക്തിയെ എന്നിട്ട് അധ്വാനിക്കുന്നവരുടെ സങ്കടപ്പെടുന്നവരുടെ വേദനിക്കുന്നവരുടെ ആ വേദനകളെ അകറ്റാനായിട്ട് തന്റെ തപശക്തിയെ അദ്ദേഹം വിനിയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ശങ്കരാചാര്യയിൽ നിന്ന് ഗുരുവിനെ വ്യത്യസ്തമാക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ പോലും ഏതാണ് ഈ ദന്തഗോപുരത്തിൽ ഇരുന്നു കൊണ്ട് തന്റെ ആത്മസാക്ഷാത്കാരത്തിന്റെ നിർമ്മൃതിയിൽ മുഴുകി ജീവിക്കുകയല്ല ചെയ്തത്, സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അവിടെയാണ് ഗുരു ഇന്ത്യയിലെ മറ്റേതൊരു ആധ്യാത്മിക ആചാര്യനേക്കാൾ വ്യത്യസ്തമാണ്. നമുക്കറിയാം നമ്മുടെ മോഡേൺ ഇന്ത്യയിൽ നമ്മൾ മൂന്ന് വലിയ ഗുരുവര്യന്മാരെയാണ് കാണുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ, രമണ മഹർഷി, അതുപോലെ നാരായണ ഗുരു. ഇവര് മൂന്നുപേരും നമ്മൾ പറയുന്നത് ഒരാൾ ജ്ഞാനയോഗത്തിലാണെങ്കിൽ ഒരാൾ ഭക്തിയോഗത്തിലാണ് ഒരാൾ കർമ്മയോഗത്തിലാണെന്ന് പറയുന്നത്. പക്ഷെ നാരായണ ഗുരു കർമ്മയോഗി എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് മൂന്നിന്റെയും സങ്കലനമാണ് അദ്ദേഹം. കാരണം ആത്മീയതയുടെ മറുകര കണ്ടു, സാഹിത്യത്തിന്റെ മറുകര കണ്ടു, തത്വചിന്തയുടെ മറുകര കണ്ടു, അതുപോലെ ഭൗതിക ജീവിതത്തിൽ മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നിർവചിച്ചു. അതേസമയം ഒരു മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ കർമ്മബന്ധത്തിലൂടെ നീങ്ങുന്ന മനുഷ്യൻ അതിലൂടെ തന്നെ തന്റെ ജീവിത സാക്ഷാത്കാരം എന്താണെന്ന് അറിയുകയും അതിലൂടെ തന്റെ നിയോഗം പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഒരു കർമ്മപദ്ധതിയാണ് ഗുരു മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് എൻ്റെ ഒരു വെച്ച് വായന എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഗീതാകാരൻ നമ്മളോട് പറയുന്നത് എല്ലാം കർമ്മത്തെക്കുറിച്ചാണ്. ഗുരു കർമ്മത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു. കർമ്മത്തിൻ്റെ കർമ്മത്തിലൂടെ അദ്ദേഹം അറിവാണ് വേണ്ടത്. അറിവെന്ന് പറയുന്നത് ഈ ബോധ്യമാണ്. ഒരിക്കൽ ചട്ടമ്പി സ്വാമികളെ അദ്ദേഹത്തിന് സുഖമായിരിക്കുന്ന സമയത്ത് നാരായണ ഗുരു കാണാൻ പോകുന്നുണ്ട്.
അപ്പോ ചട്ടന്റെ സ്വാമികള് ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോ വലിയ പ്രവൃത്തിയാരാണ് അല്ലേ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് നാരായണൻ. ചട്ടന്റെ സ്വാമി നല്ലൊരു സമൂഹത്തിലേക്ക് അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം ആത്മീയതയുടെ പാണ്ഡിത്യത്തിന്റെ ഒരു മേഖലയിലേക്കാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. അപ്പോ അല്പം കളിയാക്കി ഇവിടെ ഒരു വലിയ സൗഹൃദമാണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പ്രവൃത്തി ആരാണ് അല്ലേ, ഗുരു തിരിച്ചു പറയുന്നത് പ്രവൃത്തിയേ ഉള്ളൂ ആരില്ല എന്ന് അങ്ങോട്ട് പറയുന്നത്. അപ്പോ നമ്മൾ കാണുന്നത് ഈ ആധുനിക കേരളത്തിന്റെ ഇപ്പോ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളുടെയും പിന്നിൽ ഗുരുവിന്റെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ആയ കരങ്ങളും അദൃശ്യ കരങ്ങളും. ഞാൻ വടപ്പുറം വി കെ ബാബ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമുണ്ടാക്കിയ ആദ്യത്തെ പത്രമുണ്ടാക്കിയ തൊഴിലാളി എന്ന് പറയുന്ന പത്രം ഉണ്ടാക്കിയ ആളിന്റെ ചെറുമകനാണ് ഞാൻ. അപ്പൊ എന്റെ അപ്പൂപ്പൻ, എന്റെ അപ്പൂപ്പൻ അന്ന് ആലപ്പുഴയില് കയർ ഫാക്ടറി തൊഴിലാളിയെ മറ്റുമായിരുന്നു. സായിപ്പുമാരുടെ അടി ചവിട്ടും ഒക്കെ ഏറ്റ് പ്രത്യേകിച്ചും ഈ ഇടവരെ പോലുള്ള താഴ്ന്ന ജാതിക്കാര് അന്ന് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളൊക്കെ കണ്ടിട്ട് പുള്ളി വായിച്ചെന്ന് തെളിയ വ്യക്തിയാണ്. അപ്പം അതിനെതിരെ അദ്ദേഹത്തിന് പോരാടണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ കടകാപ്പുഴ ക്ഷേത്രത്തിലെ നാരായണ ഗുരു വരികയും അപ്പവും പോയി കാണുകയും ചെയ്തു. അപ്പം പറയുന്നു, തൊഴിലാളികളുടെ കാര്യം കഷ്ടമാണ്, ഞങ്ങളെ വെറും പട്ടികളെ പോലെ ആണ് അവർ കാണുന്നത്. അപ്പൊ ഗുരു പറയുന്നുണ്ട്, സംഘടന ഉണ്ടാകും, നിങ്ങൾ സംഘടിക്കും, എന്നിട്ട് വരുന്ന കാലം തൊഴിലാളികളുടേതാണ് എന്ന് പറയുന്നു. അങ്ങനെ അപ്പൂപ്പനെ പ്രചോദനം കൊടുത്തിട്ട് അപ്പൂപ്പൻ 1922 തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനമുള്ളതാണ്. കടകാപ്പുറം മൈതാനത്ത് ഇതിന്റെ ആദ്യ ചടങ്ങ് നടക്കുമ്പോൾ സത്യവ്രതൻ സ്വാമികളെ ഗുരു സന്ദേശവുമായി പറഞ്ഞുവിടുന്നുണ്ട്, 2 രൂപയും കൊടുത്തുവിടുന്നു. അപ്പോൾ ആ സന്ദേശം അന്നത്തെ സമ്മേളനത്തിൽ വായിക്കുന്നു. ഈ അന്ന് ഒരു ഗൃഹസ്ഥ ശിഷ്യനായിരുന്ന എൻ്റെ മുത്തച്ഛൻ, അദ്ദേഹം തുടങ്ങി വെച്ച് നമ്മൾ കാണുന്നത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം എവിടെ നിൽക്കുന്നു. ഇന്നത് ഒരു തരത്തിൽ നമുക്ക് ഇന്ന് ദ്രോഹം ചെയ്യുന്നുണ്ട്, നമുക്കറിയാം വീട്ടിലേക്ക് സാധനം ഇറക്കാൻ കഴിയാം, ഒന്നും കഴിയും. അതിനപ്പൊപ്പനോ നാരായണ ഗുരുവോ വീട്ടിൽ കഴിഞ്ഞല്ല, കാരണം അത് നമ്മളതിനെ എങ്ങനെ കാണുന്നു, നമ്മുടെ അത്യാർത്തി ഒക്കെ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പം ആ ഒരു മേഖലയിൽ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മേഖലയിൽ നാരായണ ഗുരുവിന്റെ കരം നമ്മൾ കാണുന്നു. അതുപോലെ കേരളത്തിന്റെ വിദ്യാഭ്യാസം, നമുക്കറിയാം ഗുരു എപ്പോഴും പറയുന്നത് ആർക്കും വിദ്യ നൽകുക, സംഘടിച്ച ശക്തരാകുക. ഇതിപ്പോ ഈഴവരെ മുതലുള്ള പിന്നോക്ക സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് ഒരുപാട് മുന്നോട്ട് പോകാമായിരുന്നു. അതിനുള്ള കാര്യങ്ങളാണ് പഴയ തലമുറ ചെയ്തു വെച്ചത്. ഇപ്പോ ഈ മതം മാറിയ കുറെ ക്രിസ്ത്യാനികളെ കണ്ടപ്പോൾ തന്നെ ഗുരു പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ വൃത്തിമനയായിട്ടിരിക്കുന്നല്ലോ, എന്താ കുഴപ്പം അവർക്ക്. ഇപ്പൊ മതമാറ്റത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോ ഗുരു പറഞ്ഞു, മതം ഏതായിരുന്ന മനുഷ്യൻ നന്നായപ്പോൾ, കാരണം ജാതി മാറിയ കുറെ പുലേര ആൾക്കാർ വൈദ്യക്ഷേത്രത്തിൽ ഗുരുവിനെ കാണാൻ വന്നപ്പോഴെന്നതാണ് ഇങ്ങനൊരു ചർച്ച ഉണ്ടാകുന്നത്. അപ്പോ അറിവിലൂടെ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാം എന്നാണ് ഗുരു നമുക്ക് തന്ന മറ്റ് മഹത്തായ ഒരു സന്ദേശം എന്നെനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് അധികൃതനായി പറഞ്ഞ നാരായണ ഗുരുവിനെ വെല്ലാൻ ഒരു ഗുരുവോ ഒരു ദാർശനികനോ ഒരു ആധുനിക കേരളീയ ശില്പിയോ നമുക്ക് എടുത്തു വെക്കാൻ വേറെ നമ്മുടെ മുമ്പിൽ ഇന്നില്ല. പലരും നമ്മൾ കാണുന്നുണ്ട് വലിയ ആചാര്യന്മാരായി നോക്കി, ആചാര്യന്മാരാകുമ്പോൾ തന്നെ പേരിന്റെ പുറകിൽ ആ ബ്രാഹ്മണ്യം വിടാൻ അവർ തയ്യാറായിരുന്നില്ല, കാരണം അവർക്കറിയാം അതിലൂടെയൊക്കെ ചില പ്രയോജനങ്ങളുണ്ടെന്ന്. പക്ഷെ അറിവ് നേടുന്ന ഒരു വ്യക്തിയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, അവരെല്ലാത്തിൻ്റെയും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമുക്കറിയാം ഈ എഴുത്തും വായനയും സംഗീതവും ഒക്കെ തന്നെ കേരളത്തിലെ ഒരു കാലഘട്ടത്തില് സവർണരുടെ മാത്രം കിട്ടുകയാണ്. പക്ഷേ പിന്നീട് ഇപ്പോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ എവിടെ നോക്കിയാലും സവർണരുടെ കുത്തുകയാണ്. ഇപ്പോ കർണാടക സംഗീതത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിനി എന്ന് പറയുന്ന MS സുബ്രഷ് ബ്രാഹ്മണരെല്ലാം അവരെ കൊണ്ടാടി കൊണ്ടുനടക്കുന്നു. അവരൊരു അധികൃത സ്ത്രീയാണ്, പിന്നാക്കക്കാരിയാണ്, ദേവദാസി സമുദായത്തിൽ പറഞ്ഞ സ്ത്രീയാണ്. അപ്പൊ അവരുടെ അറിവ് കൊണ്ടാണ് അവർ നേടിയത്. എന്തിനു നമ്മുടെ യേശുദാസൻ എടുത്തു നോക്കിയാൽ മതിയും, അദ്ദേഹം ഒരു ദളിത് ക്രിസ്ത്യൻ പോലുള്ള സമുദായത്തിൽ പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം അറിവ് കൊണ്ടാണ് ഇന്ന് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. കുമാരനാശൻ നമ്മൾ കാണുന്നു, അദ്ദേഹത്തിന്റെ വെല്ലാൻ ഇനിയും കേരളത്തിൽ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്?
ഗുരുവിനോട് കിട്ടിയിട്ടുള്ള ഇൻസ്പിറേഷൻ ഉണ്ട്. ഗുരു അദ്ദേഹത്തിനെ പല ഭാഗത്തും പറഞ്ഞുവിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ കേരള ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഗുരുവിന്റെ സ്പർശം നമ്മൾ കാണുന്നു. നമ്മുടെ അല്ലെങ്കിൽ ഗുരു ഉൾക്കൊള്ളുന്ന സമുദായത്തിന് പറ്റിയ എന്തെന്ന് വെച്ചാൽ, ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അത് സംഘടിത ശക്തികളാകുകയും അത് വരുമാന സ്രോതസ്സായി കാണുകയും സമുദായത്തിന് അല്ലെങ്കിൽ അതേപോലുള്ള ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നവരുടെ സഹായത്തിനോ കണ്ണീരൊപ്പാനോ ഈ സംഘടനകൾക്ക് പറ്റാതാകുകയും ഭാഷകരുടെ ഒക്കെ കാലത്താണ് ഈ എസ് എൻ കോളേജുകളൊക്കെ വന്നത്. അത് തുടങ്ങിയിരിക്കുകയാണ്, അതിന് അപ്പുറത്തേക്ക് പോലും. കാരണം ഇപ്പോൾ അതിനെയൊക്കെ കൈകാണുന്ന മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ പണം ഉണ്ടാക്കിയാണ്. ഒരു പത്രപ്രവർത്തകനായതുകൊണ്ട് ഇതിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വരും. പക്ഷെ ആർക്കും നിവൃത്തിയില്ല, കാരണം ജാതി പറഞ്ഞ് അവർ ഈ വരുന്ന ചോദ്യങ്ങളെയൊക്കെ അവർ തടയും. അപ്പോൾ ഗുരുവിൽ അവർ മറന്നു വരും. ഇവിടെ നമ്മുടെ മുമ്പിൽ ഞാൻ എൻ്റെ വാക്കുകൾ പറഞ്ഞ് ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. അറിവാണ് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടും കുട്ടികളോടും എല്ലാം അച്ഛനമ്മമാരും പറയേണ്ടത് പരമാവധി അറിവ് നൽകുന്നു, അറിവിലൂടെ ജീവിത സാക്ഷാത്കാരം നടത്തുക. അങ്ങനെ നമ്മുടെ കർമ്മം പൂർത്തീകരിക്കും. നമ്മൾ ഈശ്വരൻ വിളിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ പറയുമ്പോൾ ഈ സമാധി ദിനാചരണം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത സ്വാമിയുടെയും മറ്റെല്ലാവരുടെയും ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം.